എറണാകുളം റെസ്റ്റ് ഹൗസിൽ വെച്ച് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയുമൊത്ത് വിവാദ മാധ്യമ പ്രവർത്തകൻ ക്രൈം നന്ദകുമാറുമായി കൂടിയാലോചന നടത്തിയെന്ന് പി സി ജോർജ്. കൂടിക്കാഴ്ചയ്ക്കിടെ 3 പേജുള്ള കത്ത് സ്വപ്ന നൽകിയതായും പി സി ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതോടെ പുറത്തു വരുന്നത് സ്വപ്നയുടെ മൊഴിക്ക് പിന്നിലെ ഗൂഢാലോചനയാണ്. സ്വപ്ന സുരേഷിന്റെ മൊഴിക്ക് പിന്നിൽ പി സി ജോർജ് ആണെന്ന് ആക്ഷേപം ശക്തമാകുന്നതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തൽ. തിരുവനന്തപുരത്തും എറണാകുളത്തും സ്വപ്നയെ കണ്ടതായാണ് ജോർജ് പറയുന്നത്. എറണാകുളത്ത് കൂടിക്കാഴ്ചയിൽ സ്വപ്നയ്ക്കൊപ്പം ക്രൈം നന്ദകുമാറും ഉണ്ടായിരുന്നതായി ജോർജ് തുറന്നു സമ്മതിച്ചു. ഞാൻ എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ ചെന്നപ്പോൾ റെസ്റ്റ് ഹൗസിൽ ഒന്നാം നമ്പർ രണ്ടാം തവണ മുറിയിൽ ഇരിക്കുമ്പോൾ ഇവം വന്നു, നമ്മുടെ ക്രൈം നന്ദകുമാർ വന്നു. ഇവര് ഈ സ്ത്രീ വന്ന് പരാതി തരാം എന്ന് പറഞ്ഞിരുന്നു. എന്തിന് സി ബി ഐ കേസ് ഫയൽ വക്കീലിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞങ്ങൾ സി ബി ഐ കേസ് ഫയൽ ചെയ്യാൻ. കാരണം ഈ എനിക്ക് സാമ്പത്തിക തട്ടിമറി സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടി അവർ സ്റ്റേറ്റ്മെൻറ്റ് അവർ ഒപ്പിട്ട് മേടിക്കണ്ടേ അക്കാലത്ത്. അതിനുവേണ്ടിയാണ് അവിടെ കുത്തിയിരുന്നത്. അവർ എഴുതി തന്ന കടലാസ് തിരുവനന്തപുരത്ത് വെച്ച് മനസ്സിലായോ? ഒരു പ്രാവശ്യം കണ്ടുള്ളവരെ. രണ്ടാമത്തത് ഈ 3 പേരുടെ തന്ന എറണാകുളത്ത് വെച്ച്. ഈ കൂടിയാലോചനകളെല്ലാം വ്യക്തമാക്കുന്നത് സ്വപ്നയുടെ മൊഴിക്ക് പിന്നിൽ ആരെന്നുള്ള കാര്യമാണ്. ഇനി സ്വപ്നയുടെ രഹസ്യമൊഴിയെപ്പറ്റി പി സി ജോർജ് പറയുന്നത് കേൾക്കാം. ഇ ഡി ആദ്യം കിട്ടിയ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ ഈ പറയുന്ന തെളിവ് കിട്ടത്തില്ലാത്തതുകൊണ്ട് അവർ 164 സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നില്ല. സ്വപ്ന ഈ അടുത്ത കാലത്ത് കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റ് ഇന്നലെ എടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി മാത്രമല്ല, ഞാനത് വായിച്ച് ഞാനിവിടെ പുറത്ത് പറഞ്ഞ് ശരിയില്ലാത്ത എന്നെ കൊണ്ട് നിർബന്ധിച്ച് പറയിക്കാതെ. സ്വപ്നയുമായി പി സി ജോർജ് 19 തവണ ഫോണിൽ സംസാരിച്ച വിവരവും പുറത്തു വന്നിരുന്നു. പി സി ജോർജ് സംഘപരിവാർ താവളത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതിനിടെയാണ് ഈ നീക്കങ്ങളെല്ലാം നടത്തിയത്. ഇതോടെ വ്യക്തമാകുകയാണ് ജോർജിൻ്റെയും സ്വപ്നയുടെയും ലക്ഷ്യങ്ങൾ. കൈരളി ന്യൂസ്, കോട്ടയം.